എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പുതിയ കാലത്ത് സ്കൂളുകളിലെല്ലാം പുതിയ ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് AI സംവിധാനം, അതുപോലെ തന്നെ റോബോട്ടിക് ക്ലാസുകൾ. ഇതിനെയെല്ലാം എല്ലാ സ്കൂളുകളിലും അതിന് വലിയ രീതിയിലുള്ള പ്രചരണം കൊടുത്ത് മുന്നോട്ട് പോകുന്ന HK സ്കൂൾ ട്രെൻഡ്സ് വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികളുടെ സർഗഭാവന വളർത്തിയെടുക്കുന്ന വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തുന്ന ഈ ഒരു HK സ്കൂൾ ഇന്ന് കേരളത്തിലും ഒപ്പം തന്നെ വിദേശ രാജ്യങ്ങളിലുമെല്ലാം വലിയ തോതിലുള്ള ഒരു ട്രെൻഡാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത ഈ HK സ്കൂളിൻ്റെ സ്ഥാപകനും അതിൻ്റെ CEO വളാഞ്ചേരി സ്വദേശിയായ വളാഞ്ചേരി വലിയൊന്ന് സ്വദേശിയായ ഹരികൃഷ്ണൻ എം ആണ്. ഹരികൃഷ്ണൻ എം കൂടുതൽ വിശദാംശങ്ങൾ പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കുകയാണ്. പുതിയ കാലത്തെ പുതിയ സംഭവവികാസങ്ങളെല്ലാം അദ്ദേഹം മീഡിയ വിഷൻ പ്രേക്ഷകർക്കൊപ്പം വിവരിക്കുകയാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഹരികൃഷ്ണൻ, സ്വാഗതം. വളരെ സന്തോഷം. HK ട്രെൻഡ്സ് ഒരു വലിയ ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്നൊരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് HK ട്രെൻഡ്സ് സ്കൂൾ? HK സ്കൂൾ ട്രെൻഡ്സ് എന്ന് പറയുന്നത് ആധുനിക കാലത്ത് സ്കൂളിൻ്റെ പുതിയ ട്രെൻഡ്സിനനുസരിച്ച് മാറുക എന്നുള്ളത് തന്നെയാണ്. അവർക്ക് ആവശ്യമായ ഓരോ ട്രെൻഡ്സ്, നമ്മൾ പറഞ്ഞ ട്രെൻഡല്ലേ, അങ്ങനെ സ്കൂളിന് ഒരുപാട് ട്രെൻഡുകളുണ്ട് ഓരോ ഘട്ടങ്ങളിലായിട്ട്. അവർക്ക് വേണ്ട സോഫ്റ്റ്വെയർ ആണെങ്കിലും ഹാർഡ്വെയർ ആണെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ 15 വർഷമായിട്ട് സക്സസ്സായിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് സർവീസ് കൊടുക്കുക എന്നുള്ളതാണ് HK സ്കൂൾ ട്രെൻഡ്സിൻ്റെ ലക്ഷ്യം. ഹരികൃഷ്ണൻ ഒരു അക്ഷയ സംരംഭകനായിരുന്നു, കുറേ വർഷം മർക്കസിലെ അധ്യാപകനായിരുന്നു. എങ്ങനെയാണ് ഈ ഒരു പക്ഷേ അക്ഷയുമായി ബന്ധപ്പെട്ടും ആ ഒരു കാലഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ഈ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണ് ഇപ്പോൾ 15 വർഷത്തോളം ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുകയാണ്? എങ്ങനെയാണ് ആ വളർച്ച കടന്നു വരവ് എങ്ങനെയാണ്? ശരിക്കും ഈ അക്ഷയ പദ്ധതി ഒരു സ്വപ്ന പദ്ധതി തന്നെയായിരുന്നു, ഒരു ബേസ് അതന്നെ പറയാം. ബേസിക്കലി ഞാൻ മജ്ലിസ് കോളേജിൻ്റെ ഫസ്റ്റ് ബാച്ച് കമ്പ്യൂട്ടർ സയൻസ് ആണ്. അതുകൊണ്ടാണ് കമ്പ്യൂട്ടറിനോട് ഒരു ഇഷ്ടം തോന്നിയതും അതിലേക്ക്. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് BEd കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. അതും ഫസ്റ്റ് ബാച്ചായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ. ആ സമയത്താണ് മലപ്പുറം ജില്ലയിൽ അന്ന് എനിക്കൊരു കമ്പ്യൂട്ടർ സെൻ്റർ ഉണ്ടായിരുന്നു, ചെറിയൊരു കമ്പ്യൂട്ടർ സെൻറ്റർ വലിയ കുന്ന്. അന്നാണ് IT മിഷൻ്റെ ഭാഗമായിട്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അക്ഷയ പദ്ധതി എന്നൊരു പദ്ധതി, അന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബായിരുന്നു സാറായിരുന്നു അന്ന് അതിൻ്റെ IT മിനിസ്റ്റർ. അപ്പോൾ അന്ന് ജില്ലാ പഞ്ചായത്ത് മുന്നോട്ട് വെച്ചൊരു പദ്ധതിയായിരുന്നു, എല്ലാ വീടിലും സാക്ഷരത എന്നുള്ള പോലെ തന്നെ കമ്പ്യൂട്ടർ സാക്ഷരത. 2003 ഒരു വീട്ടിൽ നിന്നൊരാൾ കമ്പ്യൂട്ടർ ബേസിക് അറിയുക എന്നുള്ളത്, ആ ഒരു പദ്ധതി വലിയൊരു പദ്ധതിയായിരുന്നു. അതായത് വലിയൊരു കടമ്പയായിരുന്നു, ഉള്ള ലോണും ബാക്കിയുള്ള കാര്യങ്ങളും ഗവൺമെൻറ് തരും. അങ്ങനെ ഓരോ വീടുകളിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യണം, പഠിപ്പിക്കണം. പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലിറ്ററസി, ഈ പറഞ്ഞ പോലെ അവർ ബേസിക്സ് ആണ് അവർ ചെയ്യുന്നത്. അത് ശരിക്കും ഞങ്ങൾ ഇവിടെ ഏകദേശം 2000-3000 കുടുംബങ്ങളെ സക്സസ്സായിട്ട് ചെയ്തു എന്ന് മാത്രമല്ല, ആ വർഷത്തെ ഏറ്റവും വലിയൊരു എൻ്റർപ്രണർ എന്നുള്ളൊരു അവാർഡ് കിട്ടിയ സന്തോഷം കൂടിയുണ്ട്. അതിലേറ്റവും ബേസം എന്ന് പറഞ്ഞാൽ അന്നൊക്കെ വലിയ സന്തോഷമായിരുന്നു നമ്മുടെ ചെറു വയസ്സിൽ. അതായത് അന്ന് 24 വയസ്സിലൊക്കെ ഈ കിറ്റെക്സിൻ്റെ ഓണേഴ്സും അതേപോലെ അന്ന് കുഞ്ഞ മിനിസ്റ്ററൊക്കെ ആര് വന്നു കഴിഞ്ഞാൽ ആദ്യം വീട് ഞങ്ങളുടെ സെൻറ്ററിലേക്കാണ്. അന്നൊക്കെ എനിക്കറിയാവുന്ന ഏറ്റവും വലിയൊരു ഒരു മാതൃഭൂമി പേപ്പറിൽ വലിയൊരു റിപ്പോർട്ടുണ്ടായിരുന്നു, ഞങ്ങളിവിടെ 74 വയസ്സിലൊരു അലവിയാക്ക ഉണ്ടായിരുന്നു. അദ്ദേഹം ആദ്യം ഇവിടെ അക്ഷയ പഠിക്കാൻ വന്ന് കഴിഞ്ഞിട്ട് ഉണ്ടായ സംഭവം ചരിത്ര. ഒരു ദിവസം ഞങ്ങളൊക്കെ വരുമ്പോൾ വെറുതെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ഈ 74 വയസ്സായ അലവിയാക്ക എപ്പോഴും അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട്, 90 വയസ്സിൻ്റെ അപ്പുറമായി. അദ്ദേഹം ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, അത് ഭയങ്കര ഒരു സംഭവമായിട്ട് മാറി. അത് ശരിക്കും അക്ഷയ തന്നെയായിരുന്നു, ലക്ഷ്യം തന്നെയായിരുന്നു തുടക്കം. കമ്പ്യൂട്ടർ സാക്ഷരത നൽകുക എന്നുള്ളതാണ് അത്. അതിനെനിക്കൊരു പ്രചോദനമായിട്ടാണ് ഞാൻ ഇതിലേക്ക് മാറുന്നതും. പിന്നീട് നിങ്ങൾ പറഞ്ഞ പോലെ മർക്കസ് ട്രെയിനിങ് കോളേജിൽ 7-8 വർഷം ലെക്ചറായിട്ട് കിട്ടി. പിന്നെയും നമ്മുടെ സർവീസുകൾ സ്കൂളിലേക്ക്, അന്ന് എല്ലാ സ്കൂളിലും കമ്പ്യൂട്ടർ വന്നു. പക്ഷേ അതിൽ ഏറ്റവും വലിയൊരു വിഷയം എന്താ വെച്ചാൽ ഇതെങ്ങനെ പഠിപ്പിക്കാമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. കമ്പ്യൂട്ടർ വന്നു, പക്ഷേ എന്ത് പഠിപ്പിക്കണം, എങ്ങനെ പഠിപ്പിക്കണം, അതിലേക്കാണ് ഞങ്ങൾ കൂടുതൽ കടന്നത്. അന്ന് മുതലാണ് ശരിക്കും 2008 മുതലാണ് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പ്രാധാന്യം ഞങ്ങൾ മനസ്സിലാക്കി അതിലേക്ക് ഇറങ്ങിയതും. അങ്ങനത്തെ ഒരു ഓരോരുത്തരും ഓരോ ലക്ഷ്യങ്ങളല്ലേ, ഞങ്ങളുടെ ലക്ഷ്യം അതായിരുന്നു. ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് ആ രീതിയിലേക്ക് അന്ന് അങ്ങനെയായിരുന്നു. അന്ന് ഞങ്ങൾ 8, 9, 10 +1, +2 ക്ലാസ്സുകളിലെ ലേണിംഗ് സോഫ്റ്റ്വെയർ ആയിരുന്നു, പിന്നെ അതിലെ ടൈം ടേബിൾ സോഫ്റ്റ്വെയർ ആയിരുന്നു ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഞങ്ങൾ ചെയ്തത് ഓട്ടോമാറ്റിക് ബെൽ, അതായത് ഈ എല്ലാവർക്കും ഞങ്ങളൊരു ബേസ് എൻട്രി പ്രൊഡക്റ്റാണ്. കേരളത്തിൽ 1000-ത്തോളം സ്കൂളുകളിൽ ഞങ്ങളുടെ ഓട്ടോമാറ്റിക് ബെല്ലുണ്ട്.
ഇപ്പോൾ എടയൂർ പഞ്ചായത്തിൽ ഇരുമ്പളയം പഞ്ചായത്തിലൊക്കെ എല്ലാ സ്കൂളിലും എല്ലാ സി ബി എസ് സ്കൂളുകൾ മാത്രമല്ല ഓട്ടോമാറ്റിക് ബെല്ല് എന്ന് പറയുമ്പോൾ പണ്ട് നമ്മളൊക്കെ മണിയടിക്കല്ലേ ചെയ്തിരുന്നത്, ഇങ്ങനെ നിന്നെയും അത് കഴിഞ്ഞിട്ട് നമ്മൾ കയ്യിൽ ബെല്ലടിക്കും, അപ്പോൾ ആ ശബ്ദം വരും. ഇപ്പോഴത്തെ ഞങ്ങൾ ഉപയോഗിക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത് യഥാർത്ഥ സമയത്ത് ബെല്ലല്ല, അതിന് പകരം വോയിസാണ് വരിക. ഗുഡ് മോർണിംഗ്, ദിസ് ഈസ് യുവർ ഫസ്റ്റ് അവർ, ഇറ്റ്സ് എ ടൈം ഫോർ സെക്കൻഡ് അവർ. ഇനി ഫാത്തി ആണെങ്കിൽ അത്, ദേശീയ ഗാനമാണെങ്കിൽ അത്, പിന്നെ അതേപോലെ നമുക്ക് വാട്ടർ അവർ ആണെങ്കിൽ എല്ലാം ഈ പറഞ്ഞ ആംപ്ലിഫയർ വഴിയാണ് ഇവർക്ക്. അപ്പോൾ അവർക്ക് സൗണ്ട് ഏത് വേണമെങ്കിൽ ചെയ്യാം, അവർക്ക് മൊബൈലിൽ കൺട്രോൾ ചെയ്യാം, ഒരു ടൈം മാറ്റങ്ങൾ അവർക്ക് മൊബൈലിൽ കൺട്രോൾ ചെയ്യാം. അതായത് ഒരാളുടെ ആവശ്യമില്ല, അത് മണിയടിക്കാനും മറക്കുമോ, അത് ഒരാളോട് പറയണോ, അയാൾ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും. അപ്പോൾ അതൊക്കെ എൽ പി സ്കൂൾ മുതൽ തന്നെ 1000+ സ്കൂളുകളിൽ ഞങ്ങളത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഞങ്ങളുടെ മെയിൻ സ്ട്രീം എന്ന് പറയുന്നത് സി ബി എസ് ഇ സ്കൂളും ഐ സി എസ് ഇ സ്കൂളും ആണെങ്കിലും ഈ ഞങ്ങളുടെ ഈ പ്രൊഡക്റ്റ് എല്ലാ ഒരുവിധം 1000+ സ്കൂളുകളിൽ നമ്മൾ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് എല്ലാ സ്കൂളുകളിലേക്കും ഒന്ന് വരുന്നു. സ്വാഭാവികമായും എച്ച് കെ സ്കൂൾ അതിൻ്റെ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നു. എങ്ങനെയാണ് ആ സ്കൂളുകൾ നിങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു അതിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കൂളിന് ഏറ്റവും ഞാൻ അത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുട്ടി എൻജിനീയറിങ് കഴിയണം, ഡോക്ടർ ആവണമെങ്കിൽ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുക ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് പ്ലസ് ടുവിലെ അധ്യാപകർ എന്നൊക്കെ പറഞ്ഞാൽ മിടുക്കരാ, ഒരുപാട് എൻട്രൻസ് കോച്ചിങ് സെൻറ്റേഴ്സ് ഉണ്ട്, സയൻറ്റിസ്റ്റുകളുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, അവർക്ക് ഡോക്ടർ ആവുന്നൊരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ. ഇംഗ്ലീഷ് ആണെങ്കിലും അങ്ങനെ തന്നെ. പണ്ടത്തെ ഒരു സാഹചര്യം എങ്ങനെ, നമ്മൾ പ്രീ ഡിഗ്രി കഴിയുന്നു, പ്ലസ് എസ് എൽ സി കഴിയുന്നു, പ്രീ ഡിഗ്രി, ഡിഗ്രി, പി ജി, ബി എഡ്, എം എഡ്, ആ ലെവലല്ല. ഇന്ന് കാര്യങ്ങൾ കുറേ മാറി. അതായത് 10-ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ കുട്ടി ഡാറ്റാ സയൻസാണ് പറയുന്നത്, കുട്ടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസാണ് പറയുന്നത്. അപ്പോൾ ഇവർക്കൊരു സപ്പോർട്ട് വേണ്ടേ? ഇവർക്ക് സപ്പോർട്ട് ഇവിടുന്ന് കിട്ടുക, യൂട്യൂബിൽ നിന്ന് കിട്ടുക. പക്ഷെ ഞങ്ങൾ ഫിസിക്കലി അവർക്കുള്ള സപ്പോർട്ട് കൊടുക്കുന്നു. അപ്പോൾ ഏറ്റവും കൂടുതലും ഇന്ന് ആവശ്യം അവർക്ക് ടെക്നോളജിയാണ്. അതായത് മിക്കവാറും മെൻറ്റേഴ്സ് ഞങ്ങളൊരു ഒരു ഒരു എഡ്യൂക്കേഷൻ ടെക്നോളജി മെൻറ്റേഴ്സാണ്. അതായത് എൻ്റെ ഒരു കുട്ടി പറയുകയാണ്, ഇപ്പോൾ ബാബുവിൻ്റെ മകൻ പറയുകയാണ് എനിക്ക് ഡാറ്റ സയൻസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുമോ, നിങ്ങൾക്ക് സംശയിച്ച് വെക്കുന്ന ഒരാളില്ല നിങ്ങൾക്ക്. ഇപ്പോൾ നിങ്ങൾ ഈ തൊട്ടടുത്തൊന്നും എവിടുന്ന് ഒരു ഡാറ്റ സയൻസ് ഞാൻ എന്ത് ചെയ്യണം, എന്താണ് കുട്ടിക്ക് ചിലപ്പോൾ അറിഞ്ഞോളന്നില്ല. അപ്പോൾ പേരൻസിനെ കൂടി ഞങ്ങൾ ബോധവൽക്കരിക്കുകയാണ് ആ ഒരു കാര്യത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ സ്കൂളുകളിൽ ഞങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ബി എഡ് അധ്യാപകനായിരുന്നു, ഞാൻ ബി എഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു, അന്നൊന്നും ഈ ഓൺലൈൻ ടീച്ചിങ് എന്നുള്ള ഭാഗമല്ല. ഇന്ന് ഓൺലൈൻ ടീച്ചിങ് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. പക്ഷേ കോവിഡിന് ശേഷമായിരിക്കും താങ്കളുടെ ഈ ഒരു ബിസിനസ് മേഖല ഒരു വലിയൊരു വർധനം അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു വളർച്ചയ്ക്ക് ഇടമായത്? തീർച്ചയായിട്ടും. അത് ഈ ടെക്നോളജി നിങ്ങൾക്കറിയാലോ, നിങ്ങൾക്ക് ഒരുപാട് പേര് വലിയൊരു മാറ്റം വന്നിട്ടുള്ളത് ഈ കോവിഡിന് ശേഷമാണ്. ഒരുപാട് എൻ്റർപ്രണേഴ്സ് വന്നു, ഒരുപാട് ആൾക്കാർ സ്വന്തമായിട്ട് ബിസിനസ് വന്നു, പല സ്ഥാപനങ്ങൾ പൊട്ടുകയും ചെയ്തു. ശരിക്കും എൻ്റെ ഒരു കാലം എന്ന് പറയുന്നത് ശരിക്കും കോവിഡായിരുന്നു. ശരിക്കും കോവിഡ് വന്നപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുമ്പോഴാണ് എനിക്ക് അന്ന് എൻട്രൻസ് കോച്ചിങ് സെൻറ്റേഴ്സ് ഉണ്ട്, ഈ സി ബി എസ് ഇ സ്കൂളുകൾ ഫീസ് വാങ്ങുന്നുണ്ട്, അതേപോലെ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററുകൾ ഒരുപാട് ഫീ, കാരണം അവർ ആ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കും. അപ്പോൾ അവർക്ക് ആ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കണമെങ്കിൽ ഇതുപോലത്തെ ബോർഡുകൾ വേണം, ഇൻട്രാക്റ്റീവ് പാനൽസ്. ഇൻട്രാക്റ്റീവ് പാനൽസ് പറയും, ശരിക്കും ഒരു ഫ്ലാറ്റ് പാനൽ എന്ന് പറയുന്നത് സ്മാർട്ട് ക്ലാസ് തന്നെയാണ്, പക്ഷേ നമുക്ക് ഒരു ബോർഡാണ്, മൊബൈലിൻ്റെ ഒരു 65 ഇഞ്ച് നാലോച്ച് നോക്കൂ, അതിൽ നമുക്ക് എഴുതാം, വായിക്കാം, യൂട്യൂബ് എടുക്കാം, അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കാം, ഓൺലൈൻ റെക്കോർഡിംഗ് എടുക്കാം. അന്ന് അതിൻ്റെ സാഹചര്യം വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യം യൂണിവേഴ്സിൽ അവരെന്നെ അന്വേഷിച്ച് വരികയും ചെയ്ത് ഇങ്ങനൊരു സാധനം ഉണ്ട്, ആദ്യം ഞങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വളാഞ്ചേരി എം ബി എസിലാണ് പഠിച്ച സ്ഥാപനത്തിൽ തന്നെ അത് ഇൻസ്റ്റാൾ ചെയ്ത്, ഇന്നും അത് സക്സസ് ആയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ആ ടൈമിൽ ഒരുപാട് എൻക്വയറി വന്നു. അതായത് സ്കൂളിൽ എന്ത്, ഈ ടീച്ചർ മാത്രം ആദ്യം ആരും വരില്ലല്ലോ സ്കൂളിൽ, കുറച്ച് കഴിയുമ്പോൾ ടീച്ചർക്ക് വരാമെന്നായി, ടീച്ചർ എല്ലാ കുട്ടികൾക്കും ഇതിൽ റെക്കോർഡ് ചെയ്ത ക്ലാസ്സുകളാണ് കൊടുക്കുക. അപ്പോൾ അന്ന് ശരിക്കും ഇൻട്രാക്റ്റീവ് പാനൽസ് ശരിക്കും വലിയൊരു ഹിറ്റ് തന്നെയായിരുന്നു, കാരണം അവർക്ക് ഏറ്റവും നന്നായിട്ട്, അതായത് കുട്ടികൾ വീട്ടിലാണ്, അധ്യാപകരും വീട്ടിലാണ്, ചില അധ്യാപകർക്ക് മാത്രമേ സ്കൂളിൽ വരാൻ പറ്റുള്ളൂ, അവർ ഈ ഇൻട്രാക്റ്റീവ് പാനൽസ് ഈ ബോർഡ് ഉപയോഗിച്ചിട്ടാണ് അവർ കുട്ടികൾക്ക് ക്ലാസ് എടുത്തിരുന്നത്. അത് ഭയങ്കര എഫക്റ്റീവായിരുന്നു, ഭയങ്കര സക്സസ് ആയിരുന്നു, ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ കാര്യമായിരുന്നു. തീർച്ചയായും ഞാനും കൂടി പ്രതീക്ഷിക്കാത്ത അങ്ങനെ ഒരു കാരണം, വീട്ടിലിരിക്കണം, കോവിഡാണ്, വീട്ടിലിരിക്കണം എന്നുള്ള ലെവലിൽ നിന്ന് മാറിയിട്ട് ഞങ്ങൾക്ക് ആ സർവീസ് കൊടുക്കാൻ പറ്റി. കേരളത്തിലെ ഏകദേശം ഞങ്ങൾ 500 സ്ഥാപനങ്ങളിൽ ഈ ഇൻട്രാക്റ്റീവ് പാനൽസ് ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു ഇതുവരെ. ഇന്ന് കോട്ടക്കൽ സെക്രട്ടറി സ്കൂളിൽ ഷിയാസ് സിംഗ് ഒരു AI ലാബ് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ഒരുപക്ഷെ കുട്ടികളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയുണ്ടായി.
ഈ ഒരു രീതിയിലേക്ക് എല്ലാ സ്കൂളുകളെയും അങ്ങനെ ഒരു കുട്ടികളിലെ കഴിവ് വളർത്തുക എന്നുള്ളത് ഒരുപക്ഷെ രക്ഷിതാക്കളുടെയും സ്കൂളുകളുടെയും ഒക്കെ ബാധ്യതയാണ്. അപ്പോൾ ഓരോ സ്കൂളുകളിലും ഇത്തരത്തിലുള്ള ലാബും അല്ലെങ്കിൽ കുട്ടികൾ ആ രീതിയിലേക്കുള്ള വലിയൊരു വളർച്ചയിലേക്ക് വരണം. അതുകൊണ്ട് തന്നെ എല്ലാ സ്കൂളുകളും ഈ ഒരു രീതിയിലേക്ക് മാറേണ്ടതില്ലേ? അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ AI കോഡിംഗ് ഞങ്ങളുടെ HK സ്കൂൾ ട്രെൻഡ്സിൻ്റെ ഏറ്റവും വലിയൊരു ഒരു ഭാഗ്യമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ ടൈപ്പ് എന്ന് പറയുന്നത് UK ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയായ സൈബർ സ്ക്വയറുമായിട്ടാണ്. അപ്പോൾ സൈബർ സ്ക്വയർ ഓൾറെഡി 10 കൺട്രീസിൽ യൂസ് ചെയ്യുന്ന അതേ പ്രൊജക്റ്റുകളാണ് ഇവിടെയും കിട്ടുന്നത്. കേരളം, പഞ്ചാബ്, മഹാരാഷ്ട്ര, ഇതൊക്കെ ഞങ്ങൾ ആണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. ഇപ്പോൾ തമിഴ്നാട് എടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഈ ആ സെയിം UKയിൽ ചെയ്യുന്നൊരു സിലബസാണ് കുട്ടികൾ ടെക്നോളജിയിൽ ഇവിടെ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ വലിയൊരു മാറ്റമാണ്. ഇന്ന് സെക്കൻഡ് ഹാർട്ട് സ്കൂളിൽ കണ്ടത് മാത്രമല്ല, അവിടുത്തെ പല സ്കൂളുകളും, ഇപ്പോൾ പീസ് ഇൻ്റർനാഷണൽ സ്കൂൾ, പീസ് പബ്ലിക് സ്കൂൾ കോട്ടക്കൽ, തർത്തിയിൽ, NSS, ബെഞ്ച് മാർക്ക്, അല്ലെങ്കിൽ ഇവിടെ തന്നെ മലപ്പുറം ജില്ലയിൽ തന്നെ 60 സ്കൂളുണ്ട്. അവിടുത്തെ കുട്ടികൾ മനോഹരമായിട്ട് നിങ്ങളൊരു ദിവസം അവിടെ പോകണം. ഒന്നാം ക്ലാസ്സിൽ കുട്ടികൾ വെബ്സൈറ്റ് ഉണ്ടാക്കും, ഒന്നാം ക്ലാസ്സിൽ കുട്ടികൾ ഗെയിം ക്രിയേറ്റ് ചെയ്യും. അവർ ഫ്രം യൂസേഴ്സ് ഓഫ് ടെക്നോളജീസ് ടു ക്രിയേറ്റേഴ്സ് ഓഫ് ടെക്നോളജീസ്. ഗെയിം കളിച്ചിരുന്ന കുട്ടി ഗെയിം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ക്രിയേറ്റിവിറ്റി കൂടുകയാണ്, സ്കില്ല് കൂടുകയാണ്. ഇനി വേണ്ടത് സ്കില്ലാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പ്രീ ഡിഗ്രി, ഡിഗ്രി, PGL ആ ലെവലിലേക്ക് പോണേക്കാൾ കുട്ടികൾ ചെയ്യുന്ന അവർക്ക് എന്തെങ്കിലും സ്കില്ല് അറിയണം. വെറും തിയറിറ്റിക്കൽ നോളജ് കൊണ്ടൊന്നും ഇനി സർട്ടിഫിക്കറ്റ് കൊണ്ടൊരു വില, ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്ന കേട്ടോ. MCA കഴിഞ്ഞ് ഒരുപാട് ആൾക്കാരുണ്ടാവും സർട്ടിഫിക്കറ്റ്, പക്ഷേ നമുക്കറിയാം ജോലി കിട്ടണമെങ്കിൽ ടെക്നിക്കലി അറിയണം, ചെയ്യാൻ അറിയുന്നവനേ ജോലിയുള്ളൂ, എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാറ്റിനും AI കോഡിംഗ് ബേസായി മാറുകയാണ്. അപ്പോൾ ഞങ്ങൾ UK ബേസ് കരിക്കുലം കൊടുക്കുന്നതെന്ന് മാത്രമല്ല, അവർക്ക് UK ബേസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക മാത്രമല്ല, സൈബർ സ്ക്വയർ ഇൻ്റർനാഷണലി ഡിജിറ്റൽ ഫസ്റ്റ്. കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം 50 കുട്ടികൾ UAE പോയി, അവർ പങ്കെടുത്തു, കോഡിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തു, 7-8 പേർക്ക് സമ്മാനം കിട്ടി. അതിന് മുന്നത്തെ കുട്ടിയും ഇവിടെ കോട്ടയ്ക്കലൊരു കുട്ടിയുണ്ട്, ആ കുട്ടി ചെയ്ത പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ശബരിമലയുടെ കോയനൻ. ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണല്ലോ ശബരിമല കോയനാണ്. ആ കുട്ടി അതിനുള്ളൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കി, നിങ്ങൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും, റിസാ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട്. ശബരിമലയിൽ കോയൻ എണ്ണാനുള്ള ഒരു പ്രൊജക്റ്റാണ് ആ കുട്ടി ഉണ്ടാക്കിയത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട്. പഞ്ചാബിലൊരു കുട്ടി ഉണ്ടാക്കിയ പ്രൊജക്റ്റ് എന്താ പറയുക, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ. പഞ്ചാബിൽ ഈ വെള്ളം, ഞാൻ മനസ്സിലാക്കിയിടത്തോളം, ഞാൻ അറിഞ്ഞിടത്തോളം വെള്ളവും കറണ്ട് ഫ്രീയാണ്, മോട്ടറിട്ട് ഓഫാക്കില്ല. പക്ഷേ ഈ കുട്ടി അതിന് പരിഹാരമായിട്ട് കണ്ടത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ട് കാലാവസ്ഥയെ മനസ്സിലാക്കി ചൂടുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും, തണുപ്പാണെങ്കിൽ ഇല്ല. അപ്പോൾ കുട്ടികൾ ആ രീതിയിലേക്ക് വന്ന്, നിങ്ങൾ കണ്ട പ്രൊജക്റ്റ് ഏതാ, സെക്കൻഡ് ഹാർട്ടിൽ കണ്ട പ്രൊജക്റ്റ് വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. അതായത് വേസ്റ്റ് റോട്ടിലുള്ള വേസ്റ്റ് കളയുക എന്നുള്ള സിസ്റ്റമാണ്, റോബോട്ട് ചെയ്യുകയാണ്, ആ റോബോട്ടിനെ കുട്ടി ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതുപോലത്തെ പ്രൊജക്റ്റുകൾ കുട്ടികൾ, കുഞ്ഞു കുട്ടികൾ ഉണ്ടാക്കുക. നിങ്ങൾക്കൊരു വെബ്സൈറ്റ് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ പോകണം? നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് എവിടെ അന്വേഷിച്ചിട്ട് ആദ്യം പോകും, അങ്ങനെ ഉണ്ടാക്കണം. ഇപ്പോൾ വളാഞ്ചേരിയോ അല്ലെങ്കിൽ കോട്ടയ്ക്കലോ മലപ്പുറമൊന്നും ഇല്ല. അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ ഒരു 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 20,000-30,000 റുപ്യ കൊടുക്കണം. ആ കുട്ടികൾ, ആ ടെക്നോളജി കുട്ടികൾ ഒന്നാം ക്ലാസ് മുതൽ പഠിക്കുകയാണ്. തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ 10 വർഷത്തിനുള്ളിൽ ഒരുപാട് മാറ്റം. ഹൃദയ സിംഗ് സാറ് പറഞ്ഞ പോലെ മലപ്പുറം ഇതിൻ്റെ ഹബ്ബാവും, ടെക്നോളജിയുടെ, എഡ്യൂക്കേഷൻ്റെ മാത്രം ടെക്നോളജിയുടെ ഒരു ഹബ്ബായി മാറും കേരളം. മലപ്പുറം മാത്രമല്ല കേരളം, കേരളത്തിൽ നിന്ന് ഒരുപാട് കുട്ടികൾ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ലക്ഷ്യം അതാണ്, ഒരുപാട് സയൻറ്റിസ്റ്റുകൾ ഉണ്ടാവുക, എൻ്റർപ്രണേഴ്സ് ഉണ്ടാവുക, ലോജിക്കൽ തിങ്കിങ്, ക്രിട്ടിക്കൽ അനാലിസിങ്, ഇതിങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അവർ പോവുക, എൻ്റർപ്രണർഷിപ്പ് ഇതിലേക്കൊക്കെ അവർ കൊണ്ടുവരും പോവുക എന്നുള്ളത് തന്നെയാണ്. അതായത് കാണാപ്പാടം പഠിക്കുന്ന കാലം കഴിഞ്ഞ് ക്രിയേറ്റിവിറ്റിയിലേക്ക് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ തങ്ങളുടെ, നമുക്ക് തങ്ങൾ പറഞ്ഞു ഈ ഒരു CBSE സിലബസിലുള്ള കുട്ടികൾക്കാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു, പക്ഷേ ഇത് പൊതുവിദ്യാലയങ്ങളിൽ കൂടി വരുമ്പോഴല്ലേ ഒരു ആ രീതിയിലേക്ക് വലിയൊരു മുന്നേറ്റത്തിന് സാധ്യത? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് ഈ 2004 മുതൽ വിക്ടേഴ്സ് ചാനൽസും അല്ലെങ്കിൽ IT സ്കൂളിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ടീച്ചേഴ്സിന്, എൻ്റെ ഒരു അനുഭവം ഉണ്ട് ബാബു, ഞാൻ ട്രെയിനിങ് കോളേജ് ലെക്ചറാകുമ്പോൾ ടീച്ചിങ് പ്രാക്ടീസ് ഉണ്ട്, നമ്മുടെ ഈ കുട്ടികൾ അവിടെ പോയിട്ട് അവിടുത്തെ അധ്യാപകർ പറഞ്ഞ് ഇവർ കരഞ്ഞു വരും. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഏയ് അവർ സാറ് സമ്മതി, ഞങ്ങൾ പോയി ചോദിച്ചാൽ അവർ പറയും ഈ ചോക്ക് ബോർഡ്, ഈ ബ്ലാക്ക് ബോർഡ്, ഈ ചോക്ക് അത് മതി എന്ന് പറഞ്ഞിരുന്നിടത്ത് കേരള ഗവൺമെൻറ് എന്ത് ചെയ്തു? നിരന്തരമായ ട്രെയിനിങ് വഴി, വിക്ടേഴ്സ് ചാനൽ വഴി അല്ലെങ്കിൽ IT സ്കൂളിൻ്റെ ഭാഗമായിട്ട് നിരന്തരമായിട്ട് ട്രെയിനിങ് കൊടുത്ത് ഇന്നെല്ലാ ടീച്ചേഴ്സിനടുത്ത് ലാപ്ടോപ്പാണ്. പക്ഷേ എത്രത്തോളം അവർ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അവർ ഈ പറയുന്ന പോലെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഏകദേശം 80 ലക്ഷത്തോളം പേർക്ക് ട്രെയിനിങ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞു. പക്ഷേ അവരത് എത്രത്തോളം ഇംപ്ലിമെൻ്റ് ചെയ്യും എന്നുള്ള രീതിയിലേക്കാണ്. CBSE എന്ന് പറഞ്ഞാൽ അവർക്കത് ചെയ്തേ പറ്റൂ, അവർക്കൊരു വ്യത്യസ്തത കൂടിയേ പറ്റൂ.
അപ്പോൾ അതുകൊണ്ട് അവർ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അവരിപ്പോൾ ചെയ്യുന്ന യു കെ ബേസ് ചെയ്തുള്ള കരിക്കുലാണ് അവർ സൈബർ സ്ക്വയറാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഒരു കുട്ടികളെ പഠിപ്പിക്കുക എന്ന് മാത്രമല്ല, ഒരു കൊല്ലം കൊണ്ട് ഞങ്ങൾ ആ സ്കൂളിൽ ഈ കുട്ടികളെ പ്രൊജക്റ്റുകൾ ഷോ കേസ് ചെയ്യും, എന്നിട്ട് അതിൽ ബെസ്റ്റ് കുട്ടീനെ ഞങ്ങൾ ഇതേപോലെ ഇൻ്റർനാഷണൽ ഡിജിറ്റൽ ബെസ്റ്റിലേക്ക് കൊണ്ടുപോകും. അവർക്ക് ആ ഫാമിലിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എത്രത്തോളം നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ ദുബായിലാണ്, എൻ്റെ മകനെ എനിക്ക് ദുബായിലേക്ക് കൊണ്ടുവരാൻ പറ്റും, പക്ഷേ എൻ്റെ മകൻ വരുന്നത് ഒരു മെറിറ്റിലാണ്. എൻ്റെ മകൻ കോഡിംഗ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കോഡിംഗ് എ ഐ ഈ റോബോട്ടിക്സ് പ്രൊജക്റ്റ് ചെയ്യാൻ വരുമ്പോൾ ആ കുട്ടിയുടെ ആ ആ പാരൻറ്റിൻ്റെ ഒരു സന്തോഷം ആലോചിച്ച് നോക്കൂ. അവരുടെ ഫാമിലിയിൽ അവർക്കുണ്ടാകുന്ന ഒരു പേരാലോചിച്ച് നോക്കൂ. ആ കുട്ടിക്ക് സമ്മാനം കൂടി കിട്ടുകയാണെങ്കിലോ? ഈ കോഡിങ്ങിനാണ് പ്രധാനമായും എച്ച് ടി എസ് സ്കൂൾ, ഇതിനൊരു ഏതെങ്കിലും പ്രത്യേക കാറ്റഗറി ആ രീതിയിലുണ്ടോ? റോബോട്ടിങ് അതിനൊരു കാറ്റഗറി ഉണ്ട്. അതിന് കാറ്റഗറി എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ പ്രൊജക്റ്റുകൾ ബുക്കിന് നമ്മളിപ്പോൾ ബുക്ക് കൊടുക്കുന്നു സ്കൂളുകൾ, 1 മുതൽ 8 വരെ ബുക്കുകളുണ്ട്. അതിൽ അതിൽ അവർക്ക് പ്ലാറ്റ്ഫോം ഉണ്ട്. പ്ലാറ്റ്ഫോം പറഞ്ഞാൽ എല്ലാവർക്കും വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നത്. പണ്ട് നമ്മൾ കമ്പ്യൂട്ടർ സ്കൂളിൽ വന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് എന്താ ചോദിച്ചാൽ ആ കുട്ടിക്ക് സ്കൂളിൽ ചെയ്ത പ്രൊജക്റ്റ് ബാക്കി വീട്ടിൽ നിന്ന് ചെയ്യാം. ലോഗിനും പാസ്വേഡും വെച്ചിട്ടാണ് നമുക്ക് ഇമെയിൽ എവിടെ നിന്ന് ചെയ്തൂടെ? നമുക്ക് ഇമെയിൽ എവിടെ നിന്ന് ആക്സസ് ചെയ്യാം? ഇപ്പം നിങ്ങളിപ്പോൾ ആക്സസ് ചെയ്തില്ലേ, അതേപോലെ എവിടെ നിന്ന് ആക്സസ് ചെയ്യാവുന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. അതിന് പുറമേ ഈ പ്രൊജക്റ്റുകൾ, ബാബു ചേച്ചി വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്, 1-ാം ക്ലാസ്സിലെ കുട്ടി 9-ാം ക്ലാസ്സിലൂടെ സെയിം പ്രൊജക്റ്റ്, 1-ാം ക്ലാസ്സിലെ കുട്ടി വെബ്സൈറ്റ് ഉണ്ടാക്കും, 9-ാം ക്ലാസ്സിലെ കുട്ടിയും വെബ്സൈറ്റ് ഉണ്ടാക്കും, പക്ഷേ രണ്ട് രീതിയിലാണ്. അല്ലെങ്കിൽ അവരുടെ സ്റ്റാൻഡേർഡിനനുസരിച്ച് 1-ാം ക്ലാസ്സിലെ പ്രൊജക്റ്റ് ചിലപ്പോൾ ചെറുതായിരിക്കും, പക്ഷേ അവർക്ക് ആ കോൺസെപ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ബാക്കിയുള്ള വിഷയങ്ങളെപ്പോലെ തന്നെ പ്രാധാന്യം കമ്പ്യൂട്ടർ സയൻസിന് വന്നു എന്നുള്ളത് തന്നെ. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഞാനൊക്കെ ഒരു BSc കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ PG ഒക്കെ കഴിയുമ്പോൾ ആദ്യമായിട്ട് കമ്പ്യൂട്ടറിന് ഞാൻ ചേരുമ്പോൾ 2-ാം വർഷം ഞാൻ കമ്പ്യൂട്ടർ ഞാൻ കാണുന്നത് ഫസ്റ്റ് ബാച്ചാണ്. എൻ്റെ അപ്പുറം മാത്സിൻ്റെ ഡിഗ്രി ചെയ്യുന്നവരുണ്ട്. ആ മാത്സിൽ ചെയ്യുന്ന MSc ചെയ്യുന്ന ആൾ 1-ാം ക്ലാസ് മുതൽ മാത്സ് പഠിക്കുക, ഞാനോ ഡിഗ്രിക്കോ PG പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന ഒരാളെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. അത് മാറിയേ പറ്റൂ, കാരണം നമ്മളൊക്കെ പരീക്ഷണ വസ്തുക്കളാണ്. ആ പരീക്ഷണം നേരിട്ട ആൾക്കാർ ഞങ്ങൾ, ഇനിയുള്ള തലമുറയ്ക്ക് അത് പാടില്ല എന്നുകൊണ്ടാണ് 1-ാം ക്ലാസ് മുതൽ തന്നെ ഇത് സ്കൂൾ പോലെയുള്ള ആളുകളൊക്കെ അല്ലെങ്കിൽ തങ്ങളെ പോലെയുള്ള ആളുകളൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത്. റിസ്ക്കാണ്, ഒരുപാട് റിജക്ഷൻസ് ഉണ്ട്. പാരൻസ് പറയുന്നതൊക്കെ ഇവർക്ക് പറ്റുമോ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാനതിൽ കാണുന്നത് സൂം എങ്ങനെ പഠിച്ച്, സൂം ആരെങ്കിലും പഠിപ്പിച്ചതാ? അതേപോലെ ഗൂഗിൾ മീറ്റ് എങ്ങനെ, ഒരു കോവിഡ് വന്നപ്പോൾ സാഹചര്യം അവരെന്നെ ടെക്നോളജി പഠിപ്പിച്ചു, അല്ലെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ടെക്നോളജിക്കൽ സ്കില്ല് കുട്ടികളാണ് ഇതൊക്കെ ഹെൽപ്പ് ചെയ്ത്. അപ്പോൾ കുട്ടികളെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. കുട്ടികൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്, അവരെ പ്രോത്സാഹിപ്പിക്കണം. നമ്മൾ അവരെ സ്കില്ല് കണ്ടെത്തണം. ഇപ്പം നിങ്ങളുടെ മകനൊരു സ്കില്ലുണ്ട്. ഇപ്പോൾ ഒരു സ്കൂളിൽ ഏറ്റവും നന്നായി പാടുന്ന കുട്ടിയെ അവർക്കറിയാം, ഡാൻസ് കളിക്കുന്ന കുട്ടിയെ അറിയാം, അത്ലറ്റിക്കിനെ അറിയാം, എല്ലാം അതൊക്കെ അവർക്കറിയാം. പക്ഷേ ടെക്നോളജി ലെവലിൽ ഒരു കുട്ടിയെ കോഡിങ് ചെയ്യുന്ന കുട്ടിയെ അറിയുമോ? അവനെ സ്കില്ല്, അപ്പോൾ ആ സ്കില്ല് അവർ മറന്നു പോവല്ലേ? അവനങ്ങനെ സ്കില്ലുണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കണ്ടേ? ആ ഒരു സ്കില്ല് നമ്മൾ തീർച്ചയായിട്ടും അവരെ പ്രോത്സാഹിപ്പിക്കണം നമ്മൾ, തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ സ്കില്ലിനെ ഈ പറയുന്ന പോലെ മാക്സിമം എല്ലാ കുട്ടികൾക്കും ആ സ്കില്ല് കണ്ടെത്തുക എന്നുള്ള രീതിയിൽ. ചിലർക്ക് ചെറിയ രീതിയിലായിരിക്കാം, ചിലർക്ക് വലിയ രീതിയിലായിരിക്കാം, ചിലർ റോബോട്ടിക്സിനോടാവും താല്പര്യം. പക്ഷേ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സ്കില്ലെന്ന് പറയുന്നത് എല്ലാ കുട്ടികളും കോഡിംഗ് പഠിക്കണോ റോബോട്ടിക്സ് പഠിക്കണോ എന്നുള്ള ചോദ്യമുണ്ട്. എന്താണെങ്കിലും എൻ്റെ ഒരു അഭിപ്രായം കോഡിങ്ങും AI പഠിക്കണം. കാരണം ഡോക്ടറായി കഴിഞ്ഞാൽ റോബോട്ടിക് സർജറി ആവശ്യമാണ്, എൻജിനീയറായി കഴിഞ്ഞാൽ അവൻ ഉപയോഗിക്കുന്ന ടെക്നോളജി കോഡിങ്ങാണ്. യുദ്ധത്തിൽ സൈനികരടക്കം ഇപ്പോൾ യുദ്ധത്തിൽ AI ഉപയോഗിച്ചിട്ടാണ് വിമാനങ്ങളും അല്ലെങ്കിൽ നിരീക്ഷണങ്ങളും നടത്തുന്നത്. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ ഏറ്റവും ഇനിയുള്ള ജോലി സാധ്യത എന്ന് പറയുന്നത് AIയിലാണ്. ഇപ്പോൾ നമ്മൾ പറയും AI വന്നു കഴിഞ്ഞാൽ ജോലി പോയില്ലേ, ആൾക്കാരുടെ പണി ഉണ്ടാവോ? പണ്ട് അല്ല, കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞപ്പോൾ ജോലി പോകും. നിങ്ങൾക്ക് എത്രത്തോളം കമ്പ്യൂട്ടർ ആവശ്യമായി മാറി, നമ്മളതിനനുസരിച്ച് മാറുക എന്നുള്ളതാണ്. നമ്മളത് അതിന് ആ ഒരു വിഷയം നമ്മൾ കൈകാര്യം ചെയ്യുക, നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. അല്ലാതെ നമ്മളൊന്നിനും മാറ്റി നിർത്തിയിട്ട് ഞാൻ എല്ലാറ്റിനും ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്, എല്ലാറ്റിനും ഗുണങ്ങളും ദോഷം. നമ്മളെ ഒരു 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 കാര്യത്തിന് ദോഷമുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും ഒന്നിനെ മാറ്റി നിർത്താൻ ഒരിക്കലും സാധ്യമല്ല. ഓഫീസ് സംവിധാനമൊക്കെ വലിയ രീതിയിലേക്ക് മാറുന്നു, പുതിയ ഓഫീസ് സംവിധാനമാകുന്നു, കുറേ സ്റ്റാഫുകൾ വരുന്നു. എന്താണ് പ്രധാനമായും വലിയ ഒന്ന് കേന്ദ്രീകരിച്ച് തന്നെയാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത് തോന്നുന്നു. എങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ സ്റ്റാഫൊക്കെ എത്ര പേരുണ്ട്, എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം? അതിൽ ഇന്ന് ഓൺലൈൻ വന്നതോടുകൂടിയിട്ട് ഞങ്ങൾ കൊടുക്കുന്നത് UK ബേസ് ചെയ്തിട്ടുള്ള കരിക്കുല,
പക്ഷെ ഞങ്ങളുടെ സ്ഥാപനം ഇവിടെ വലിയ കുന്ന. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ അടുത്ത് എൻ്റെ വീടിൻ്റെ അടുത്ത് എൻ്റെ ഒരു സ്ഥാപനം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സ്ഥലം ഒരു വിഷയമല്ല. ഏകദേശം ഞങ്ങൾക്ക് ഇവിടെ 30 സ്റ്റാഫുകളുണ്ട്. അതായത് ഇവിടെ നമ്മൾ എല്ലാവരും സ്കൂളുകൾ മാനേജ് ചെയ്യുന്ന ഈ റിലേഷൻഷിപ്പ് മാനേജേഴ്സാണ് ഇവിടെ ഉള്ളവരൊക്കെ. മാത്രമല്ല അവർക്ക് നല്ല രീതിയിൽ ഈ പറയുന്ന പോലെ സ്കൂൾസ് മാനേജ് ചെയ്യാൻ പറ്റുന്നു. അവർ ഈ പറയുന്ന പോലെ നല്ല റിലേഷൻസ് പ്രിൻസിപ്പൾസിനായിട്ടും മാനേജേഴ്സിനായിട്ടും അവർ കീപ്പ് ചെയ്യുന്നു. നമുക്ക് ഒരുപാട് നല്ല കസ്റ്റമേഴ്സ് ഉണ്ട്. അവർക്ക് നല്ല സർവീസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. സാർ ബെല്ലിൻ്റെ കാര്യം പറഞ്ഞു, ഒപ്പം തന്നെ രണ്ട് കാര്യങ്ങൾ കൂടി എച്ച് കെ സ്കൂൾ പ്രാധാന്യം നൽകുന്നു. ഒന്ന് ഓട്ടോമാറ്റിക് ബെല്ലാണ്, രണ്ടാമത് നമ്മൾ കോഡിംഗ് AI റോബോട്ടിക്സ് എല്ലാ സ്കൂളുകളിലും മിക്കവാറും അടുത്തോളം ഞങ്ങൾ ഒരു 1000 സ്കൂൾ കവർ ചെയ്യും. ഇപ്പം പിന്നെ മാത്രമല്ല ഞങ്ങൾ സ്മാർട്ട് ബോർഡ്, അതായത് ഇൻട്രാക്റ്റീവ് ഫ്ലാറ്റ് പാനൽ, അത് സ്കൂളുകളെ സ്മാർട്ട് ആക്കുക എന്നുള്ള രീതിയിലാണ്. കാരണം നമ്മളൊരു പ്രൊജക്ടർ ആണെങ്കിലും കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സ്ക്രീന്, ബോർഡ്, കീബോർഡ്, മൗസ് അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ആവണേക്കാൾ നല്ലത് ഒരൊറ്റ ഈ പറയുന്ന പോലെ കേബിളിൽ ഇൻട്രാക്റ്റീവ് പാനൽ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോഴുള്ള കാലം അങ്ങനെയായി മാറി. അതായത് എല്ലാ സ്കൂളുകളിലും സ്മാർട്ട് പാനൽ വന്നു, കോഡിംഗ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ കൊടുക്കുക. അങ്ങനെ കാര്യം പേരിന് നമുക്കൊരു സാധനം ഉണ്ടാവണേക്കാൾ കൂടുതൽ നമ്മളതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുമ്പോഴാണ്, അല്ലെങ്കിൽ സർവീസ് കൊടുക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ആ ഒരു ആവശ്യം, കാരണം റിസൾട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. കോഡിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു 10-50 കുട്ടികൾ പോയി, നല്ല റിസൾട്ടുകൾ കൊണ്ടുവന്നു. ആരും ചെയ്യാത്തൊരു കാര്യമാണ്. തീർച്ചയായിട്ടും 2 അവാർഡ് കിട്ടി. ഒന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രാക്റ്റീവ് പാനൽസ് ചെയ്തൊരു അവാർഡ് കിട്ടി. അത് വ്യൂസോണിക്കിൻ്റെ ഒരു നമ്മൾ ദുബായിൽ വെച്ചിട്ടായിരുന്നു. പിന്നെ അതേപോലെ ഡീലർ ഓഫ് ദി ഇയർ എന്നുള്ളൊരു അവാർഡ് ഞങ്ങൾക്ക്, CS ഗ്രോത്ത് മേക്കർ എന്നുള്ളൊരു അവാർഡ് ഞങ്ങൾക്ക് ഫിജറയിൽ വെച്ചിട്ട് കിട്ടി. സന്തോഷം. ഞങ്ങൾ കോട്ടകലിലെ സെക്രട്ടറി സ്കൂളിലെ പ്രിൻസിപ്പളൊക്കെ പറയുകയുണ്ട് അവരെയൊക്കെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യം. അല്ല, ഞങ്ങൾ സ്കൂളുകളിൽ കുട്ടികൾ മാത്രമല്ല, അത് ഈ ഒരു ഇൻ്റർനാഷണൽ പ്രൊജക്റ്റുകൾ കാണാൻ ടീച്ചേഴ്സ് അതേപോലെ പ്രിൻസിപ്പള്, കുട്ടികൾ മാത്രമല്ല അവരും കൂടി കാണണത്, അവർക്കൊരു ഇൻ്റർനാഷണൽ പ്രൊജക്റ്റുകൾ കാണാൻ അവർ തീർച്ചയായിട്ടും നല്ലൊരു അവസരമാണ് അവർക്ക്. അപ്പോൾ അവരും കൂടി കണ്ടാൽ അത് ഗ്രോത്ത് ഉണ്ട്. മാനേജ്മെൻറ്റ് കൂടി കണ്ടാലാണ്, പുറത്തുള്ള പ്രൊജക്റ്റിൽ കണ്ടാലാണ്, പുറം ലോകം ഇതാണെന്ന് അവരും കൂടി മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവർക്കുള്ള അവസരം കൊടുക്കുന്നത്. അവയർനെസ് കൊടുക്കേണ്ട ആവശ്യം തീർച്ചയായിട്ടും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. സൈബർ സ്ക്വയറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പാരൻ്റ് അവയർനെസ് പ്രോഗ്രാമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടി ഏത് വിഷയം എടുക്കണം, എങ്ങനെ എടുക്കണം, എങ്ങനെ പഠിക്കണം, ഞങ്ങൾ ചെയ്യുന്ന എന്താണെന്നൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് നമ്മൾ അങ്ങനത്തെ ഒരു തന്നെ ചെയ്യുന്നത്. ഇനിയുള്ള ഒരു കാലഘട്ടത്തിൽ ആ ഒരു കുട്ടികളുടെയൊക്കെ ഒരു കാര്യങ്ങൾ അവർക്ക് എങ്ങനെ മുന്നോട്ട് പോകണം, എങ്ങനെ വിദ്യാഭ്യാസം ചെയ്യണമെന്നുള്ളതൊക്കെ രീതിയിൽ ഇത്തരത്തിലുള്ള ഇപ്പോൾ തങ്ങളുടെ HK സ്കൂൾ പോലെയുള്ള അവരെ ആശ്രയിക്കുന്ന, ഞങ്ങളെ ആശ്രയിക്കുകയല്ല ചെയ്യുന്നത്. ഞങ്ങൾ ശരിക്കും സ്കൂളിന് ഫ്രീ ആയി സ്കൂളിന് വേണ്ട സർവീസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. ആ സ്കൂളിനെ വേറെ രീതിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അവർക്കെന്നും നമ്മുടെ കണ്ടിന്യൂ ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. അവർ വേറെ രീതിയിലേക്ക് സ്കൂൾ മാറണം. നമ്മുടെ സർവീസുകൾ അവർക്ക് താല്പര്യമാണെങ്കിൽ തുടർന്ന് പോകും, അത്രയേ ഉള്ളൂ. എന്താണ് രക്ഷിതാക്കളോടും അതുപോലെ തന്നെ മറ്റുള്ള സ്കൂൾ മാനേജ്മെൻറ്റിനോടും രക്ഷിതാക്കളോട് പറയാനുള്ളത്, നമ്മൾ കുട്ടികളുടെ സ്കില്ല് തിരിച്ചറിയുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ പണ്ടത്തെ പോലെ കുട്ടികൾ പഠനത്തോടൊപ്പം തന്നെ അവർക്ക് എന്തെങ്കിലും സ്കില്ലുണ്ടെങ്കിൽ ഭാവിയിലേക്കുള്ള ഒരു ജോലിയുള്ളൂ. ഇപ്പം നിങ്ങൾക്കൊക്കെ അറിയാം എത്ര കുട്ടികളാണ് ഇവിടുന്ന് കാനഡയ്ക്കും UK പോകുന്നത്. ഞാൻ പഞ്ചാബിൽ പോയിട്ടുണ്ടായിരുന്നു. പഞ്ചാബിൽ ഞാൻ പോകുമ്പോൾ ജനിക്കുന്ന കുട്ടിയുടെ ആഗ്രഹം UK ആണ്. അപ്പോൾ നമ്മൾ അതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം എന്നുള്ളതാണ് എനിക്ക് ഒഫീഷ്യൽസിനോട് ഗവൺമെൻറ്റിനോടും ബാക്കിയുള്ളതും കേരളത്തിൽ തന്നെ ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത്, ഉണ്ടാക്കണം എന്ന്. പാരൻസിനോട് പറയുന്നത് കുട്ടികളുടെ സ്കില്ല് കണ്ടെത്തണം എന്നാണ്. സ്കൂളിനോട് പറയാനുള്ളത് ഇതിനുള്ള അവസരം ഒരുക്കണം എന്നുള്ളതാണ്. അതായത് സ്മാർട്ട് ക്ലാസ് ആക്കാനും ഇതേപോലെ കോഡിംഗ് AI റോബോട്ടിക്സ് പോലെ നൂതന സാങ്കേതിക വിദ്യകൾ നിങ്ങളുടെ സ്കൂളിൽ ഉൾപ്പെടുത്താനുമാണ് നമ്മൾ പറയുന്നത്. അതിലേക്ക് വരേണ്ടി വരുന്നുള്ള കാര്യം തീർച്ചയാണ് സ്കൂളുകളൊക്കെ. തീർച്ചയായിട്ടും, കാരണം മാറി നിൽക്കാൻ പറ്റില്ല. കാരണം എല്ലാവരും തുടങ്ങിയില്ല. ഞാൻ പറഞ്ഞ സ്റ്റേറ്റ് സ്കൂളുകളിൽ 80,000-100,000 അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതന്നെയല്ലേ ലക്ഷ്യമുള്ളത്? തീർച്ചയായിട്ടും അതന്നെയാണ്. സ്കൂളിൻ്റെ ഒരു സ്വപ്നം എന്താണ്? സ്വപ്നം പുതിയ സാങ്കേതിക, പുതിയൊരു ടെക്നോളജി. നാളെ ഇപ്പോൾ പുതിയൊരു ഒരു സംഭവം ഇറങ്ങുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റണം, ക്വാളിറ്റിയോട് കൂടി ചെയ്യാൻ പറ്റണം, നല്ല സർവീസുകൾ സ്കൂളുകൾക്ക് കൊടുക്കണം എന്നുള്ളത് തന്നെയാണ്. ആരും ചെയ്യാത്ത സർവീസുകൾ കൊടുക്കുക. എല്ലാവിധ ആശംസകളും നേരുകയാണ്. വ്യക്തമാണ്, ഹരികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ തന്നെ പുതിയൊരു ഓഫീസ് സംവിധാനം തുടങ്ങി HK സ്കൂൾ. വർഷങ്ങളായി ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്ന് കോട്ടക്കൽ സേക്രഡ് സ്കൂളിൽ അത്തരത്തിലൊരു ലാബ്, അതിന് ഋഷേ സിംഗ് അതിന് ഉദ്ഘാടനം നിർവഹിച്ചത്, അതിന് എല്ലാ പിന്തുണയും നൽകിയത് HK സ്കൂൾ. അത്തരത്തിൽ ആയിരക്കണക്കിന് സ്കൂളുകൾ അദ്ദേഹം അല്ലേ ആ രീതിയിൽ. നമ്മളെ സ്വപ്നം അതാണ്,
നമ്മളിപ്പോൾ സ്കൂളുകളിൽ 1400 സ്കൂളുകൾ ഞങ്ങളിപ്പോൾ ഓൾറെഡി ചെയ്യുന്നുണ്ട്. പക്ഷേ ലാബുകൾ ക്രിയേറ്റ് ചെയ്ത വളരെ കുറച്ച് സ്കൂളുകളേ ഉള്ളൂ. അതിങ്ങനെ ആയി വരികയാണ്. മാത്രമല്ല ഞങ്ങൾ കോളേജുകളിലും നമ്മുടെ ഇപ്പോൾ എംപയർ കോളേജുകൾ, ദയാപുരം കോളേജൊക്കെ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കോഡിങ്ങും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അവർ ഡിഗ്രിയുടെ പഠനത്തോടൊപ്പം തന്നെ ആ ആഡ് ഓൺ കോഴ്സായിട്ട് അത് ചെയ്യണം. സൈബർ സ്ക്വയറാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എന്താ വേറെ പോയി പഠിക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല അവർക്ക് യു കെ ബേസ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റും കിട്ടുകയാണ്. അപ്പോൾ ഞങ്ങൾ സ്കൂളുകളിൽ മാത്രമല്ല കോളേജുകളിലും ഞങ്ങളുടെ സാന്നിധ്യമുണ്ട്. ഹരികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ സ്വപ്ന പദ്ധതികളിലേക്ക് നടന്നെടുക്കുകയാണ്. വലിയ രീതിയിലുള്ള മുന്നേറ്റം അദ്ദേഹം പ്രതീക്ഷിക്കുകയാണ്. വലിയൊരു ഉയർച്ച ഈ ഒരു മേഖലയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത്. വലിയ രീതിയിലുള്ള സ്വപ്ന അദ്ദേഹത്തിൻ്റെ വലിയ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു. മീഡിയ വിഷൻ ന്യൂസിന് വേണ്ടി മുഹമ്മദ് അലിക്കൊപ്പം ബാബു എടയോർ.